വെൽക്കം ബാക്ക് ടു എക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമി ഡെവലപ്മെൻറ്റിലെ നാലാമത്തെ ചാപ്റ്റർ പോവേർട്ടി, ദാരിദ്ര്യം. അതിൽ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് വു ആർ ദി പുവർ, എന്താണ് പോവേർട്ടി അല്ലെങ്കിൽ ആരാണ് ദരിദ്രൻ. പുവർ പീപ്പിൾ ആർ ദോസ് വു ലാക്ക് ഓഫ് ബേസിക് നീഡ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്ത ആളുകളെയാണ് നമ്മൾ പുവേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ ആൻഡ് ഹംഗർ ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ പുവറസ്റ്റ് ഹൗസ് ഹോൾഡ്. ദ പുവർ ലാക്ക് ബേസിക് ലിറ്ററസി സ്കിൽസ്, ഹെൻസ് ഹാവ് വെരി ലിമിറ്റഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. പുവർ പീപ്പിൾ ആൾസോ ഫേസ് അൺസ്റ്റേബിൾ എംപ്ലോയ്മെൻറ്റ്, മാൽന്യൂട്രീഷൻ അലാമിംഗ്ലി ഹൈ അമംഗ് ദ പുവർ. ഇപ്പോൾ പോവർട്ടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒക്കെയാണ് ഇതിൽ പിന്നീട് പറയുന്നത്. അഥവാ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായുള്ള ബേസിക് നെസസിറ്റീസ് ഇല്ലാത്ത അവസ്ഥക്കാണ് പോവർട്ടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പുവേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കടബാധ്യത ഉണ്ടാകും, തൊഴിലുകൾ ഉണ്ടാവില്ല, പോഷകാഹാരക്കുറവുണ്ടാവും, വിദ്യാഭ്യാസമില്ലായ്മ ഉണ്ടാവും, മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്നും വലിയ പലിശക്ക് പണം കടം വാങ്ങിയിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഇങ്ങനെ എന്തൊക്കെയാണോ ഒരു പുവേഴ്സിന് ആവശ്യമായിട്ടുണ്ടാവുന്ന, പ്രധാനമായിട്ടും നമ്മൾ പുവേഴ്സായിട്ട് പരിഗണിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഫീച്ചേഴ്സ്, അതൊക്കെ അടങ്ങിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പുവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് പോവർട്ടി, അഥവാ അനേബിൾ ടു അറ്റെയിൻ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് സച്ച് ആസ് ഷെൽട്ടർ, ഫുഡ്, ക്ലോത്ത്, ഇങ്ങനെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ പുവേഴ്സ് എന്ന് പറയുന്നത്. ഹൗ ആർ ദ പുവർ പീപ്പിൾ ആർ ഐഡൻറ്റിഫൈ, എങ്ങനെ നമുക്ക് പുവേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ദരിദ്രർ ആരാണ് എന്ന് നമുക്ക് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തത്തിന് മുന്നേ കാര്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദാദാഭായ് നവറോജി, ഇന്ത്യയിലെ വന്ധ്യ വയോധികൻ, അതേപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ഒരു പോവർട്ടി ലൈൻ തീരുമാനിക്കാനുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരുന്നു. അതിന് പറയുന്ന പേരാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. ജയിലിൽ ഒരു പ്രിസണറിൻ്റെ, ജയിലിൽ ഒരു പ്രതിയുടെ ജീവിത ചെലവ്, അദ്ദേഹത്തിൻ്റെ മെനു എന്തായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള മെനു എന്തായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവർട്ടി തീരുമാനിക്കുന്ന രീതിയാണ് ഈ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അഥവാ ജയിലിൽ ഒരു ദിവസത്തെ മെനു എന്താണ്, അതുപോലും അറ്റൈൻ ചെയ്യാത്ത ആളുകളെയാണ് പുവേഴ്സ് എന്ന് പറയുന്നത് എന്നുള്ളതായിരുന്നു സ്വന്തത്തിന് മുന്നേ ദാദാഭായ് നവറോജി ഈ പോവർട്ടി ലൈൻ തീരുമാനിക്കാനുള്ള, ദാരിദ്ര്യരേഖ തീരുമാനിക്കാനുള്ള ഒരു കൺസെപ്റ്റായിട്ട് കൊണ്ടുവന്നിരുന്നത്. ദ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വന്തത്തിന് ശേഷം ദർ ഹാവ് ബീൻ സെവറൽ അറ്റംപ്റ്റ് ടു വർക്ക് ഔട്ട് എ മെക്കാനിസം ടു ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് പുവേഴ്സ് ഇൻ എ കൺട്രി ഫോർ ദ പർപ്പസ് ഓഫ് ഡിഫൈനിങ് പോവർട്ടി, ഡിവൈഡ് പീപ്പിൾ ഇൻ ടു ടു കാറ്റഗറീസ്, പുവേഴ്സ് ആൻഡ് നോൺ പുവർ. സ്വന്തത്തിന് ശേഷം ഒരുപാട് മാനദണ്ഡങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു പോവർട്ടി ലൈൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് രണ്ടായിട്ട് തിരിച്ചു, ഒന്ന് ദരിദ്രനും ഒരു ദരിദ്രനല്ലാത്തവനും, ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചു. പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇമാജിനറി ലൈൻ ബിറ്റ്വീൻ പുവേഴ്സ് ആൻഡ് നോൺ പുവർ, ദരിദ്രൻ്റെയും ദരിദ്രരുടെ അല്ലാത്തവരുടെയും ഇടയിലുള്ള ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാറ്റഗറൈസിങ് പോവർട്ടി, ഏതൊക്കെ തരത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ട്, പോവർട്ടിയെ നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള കാറ്റഗറീസാണുള്ളത്. ഒന്ന്, ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ. ഈ രണ്ട് കാറ്റഗറിയിലും കൂടിയിട്ട് നമുക്ക് ഗ്രൂപ്പ്ഡ് ടുഗദർ ക്രോണിക് പുവർ എന്ന് പറയാം. ഓൾവേസ് പുവർ, യൂഷ്വലി പുവർ, ഈ രണ്ട് കാറ്റഗറിയുടെയും ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ദാരിദ്ര്യരേഖയുടെ താഴെയായിരിക്കും. ഓൾവേസ് പുവർ എപ്പോഴും ദാരിദ്ര്യരേഖയുടെ താഴെയായിരിക്കും, യൂഷ്വലി പുവർ എപ്പോഴെങ്കിലും സാഹചര്യങ്ങളിൽ മാത്രം ദാരിദ്ര്യരേഖയുടെ മുകളിൽ പോയിട്ടുണ്ടാവാം, പക്ഷേ മിക്ക സമയത്തും അവർ ദാരിദ്ര്യരേഖയുടെ താഴെയായിരിക്കും അവരുടെ സ്റ്റാറ്റസ് ഉണ്ടാവുക. അങ്ങനെയുള്ള ദരിദ്രയാണ് നമ്മൾ യൂഷ്വലി പുവേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാറ്റഗറിയും കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ക്രോണിക് പുവർ. പിന്നീട് വരുന്നത് ചേണിങ് പുവേഴ്സാണ്. ചേണിങ് പുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹു റെഗുലർലി മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പോവർട്ടി, ദാരിദ്ര്യരേഖയുടെ മുകളിലേക്കും താഴേക്കും അങ്ങനെ സൈക്ലിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മൂവ് ചെയ്യുന്നൊരു കാറ്റഗറിയാണ് ചേണിങ് പുവേഴ്സ് എന്ന് പറയുന്നത്. സ്മാൾ ഫാമേഴ്സ്, സീസണൽ വർക്കേഴ്സ്, സീസണൽ എംപ്ലോയീസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇപ്പോൾ സീസൺ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടാവും, ആ സീസൺ കഴിഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാത്ത ആളുകളുണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് പൂവേഴ്സായിട്ടുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഉള്ള ആളുകളെയാണ് നമ്മൾ ചേണിങ് പൂവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒക്കേഷണലി പുവർ, ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞാൽ ഹു ആർ റിച്ച് മോസ്റ്റ് ഓഫ് ദ ടൈം ബട്ട് മേ ടൈംസ് സം ടൈംസ്
ഹവ് പാച്ച് ഇൻ ദ ബാഡ് ലക്ക്. അതായത് ഈ ഒക്കേഷണലി പൂവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം സമയങ്ങളിലൊക്കെ അവർ റിച്ച് ആയിരിക്കും, പക്ഷേ ചില സമയങ്ങളിൽ ബിസിനസ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ ദാരിദ്ര്യരേഖയുടെ താഴെയിൽ പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒക്കേഷണലി പൂവർ എന്ന് പറയുന്നത്. ഈ ചേണി പൂവറിനെയും ഒക്കേഷണലി പൂവറിനെയും കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ പൂവർ. പിന്നീട് നോൺ പൂവർ. ഇങ്ങനെ അഞ്ച് കാറ്റഗറി, അഞ്ച് ടൈപ്സ് ഓഫ് കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ ഒന്നാമത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾവേസ് പൂവർ, രണ്ടാമത്തെ യൂഷ്വലി പൂവർ. ഈ ഓൾവേസ് പൂവറിനെ യൂഷ്വലി പൂവറിനെ നമ്മൾ അറിയപ്പെടുന്നത് ക്രോണിക് പൂവേഴ്സ് എന്നാണ്. പിന്നീട് വരുന്നത് ഒക്കേഷണലി പൂവർ, പിന്നെ ചേണിം പൂവർ. ഈ ഒക്കേഷണലി പൂവറിനെയും ചേണിം പൂവറിനോട് നമുക്ക് ക്ലബ് ചെയ്തുകൊണ്ട് പറയുന്ന പേരാണ് ട്രാൻസിഷൻ പൂവർ എന്നുള്ളത്. പിന്നെ നോൺ പൂവർ, ദാരിദ്ര്യമല്ലാത്ത അവസ്ഥ. ഇതാണ് നമ്മൾ കാറ്റഗറൈസിങ് പോവർട്ടി, പോവർട്ടിയുടെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോവർട്ടി ലൈൻ, പോവർട്ടി ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ബിലോ വിച്ച് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ അനേബിൾ ടു മീറ്റ് ദ ബേസിക് നീഡ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത ആളുകളുടെ അടിയിലുള്ള, അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആളുകളും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത ആളുകളുടെയും ഇടയിലുള്ള ഇമാജിനറി ലൈൻ, ദ ലൈൻ ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, ധനികരുടെയും ദരിദ്രരുടെയും ഇടയിലുള്ള ഒരു ഇമാജിനറി ലൈനെയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. NSSO ആണ് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം കൃത്യമായി എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്. ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഡാറ്റ എടുത്തുകൊണ്ട് ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ, ദാരിദ്ര്യരുടെ എണ്ണമൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യുന്ന, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഔദ്യോഗിക ഓർഗനൈസേഷനാണ് NSSO എന്ന് പറയുന്നത്. ദേർ ആർ മെനി വേയ്സ് ഓഫ് മെഷറിങ് പോവർട്ടി, ദാരിദ്ര്യരേഖ തീരുമാനിക്കാൻ അളക്കാൻ വേണ്ടിയുള്ള ഒരുപാട് രീതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രീതിയാണ് കലോറി നോംസും അതേപോലെ തന്നെ പ്രക്യാപിറ്റ എക്സ്പെൻഡിച്ചർ നോംസും. കലോറി നോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലോറി നോംസ് പ്രകാരം ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 2400 കലോറി ഇൻ റൂറൽ പേഴ്സൺ ആൻഡ് 2100 ഫോർ എ പേഴ്സൺ ഇൻ അർബൻ ഏരിയ. അഥവാ ഒരാൾക്ക് ജീവിക്കാൻ എത്ര കലോറി ഊർജം ആവശ്യമാണ്, അതിനനുസരിച്ചുള്ള ഭക്ഷണം ഒരാൾക്ക് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ താഴെയാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് ദാരിദ്ര്യം എന്ന് പറയാം. അതിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ധനികൻ എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ പൂവർ എന്ന് പറയാം. അങ്ങനെ ഒരു കലോറിയുടെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ 2400 കലോറി ഗ്രാമീണ മേഖലയിലും 2100 കലോറി നഗരപ്രദേശങ്ങളിലും. ഈ കലോറിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒരു ആൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് നോൺ പൂർ എന്ന് പറയാം. കിട്ടുന്നില്ലെങ്കിൽ അവരെ പൂവേഴ്സ് എന്ന് പറയാം. അതിൽ 2400 ഗ്രാമീണ മേഖലയിലും 2100 നഗരപ്രദേശങ്ങളിലും. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ആവശ്യം കൂടുതലുള്ളതുകൊണ്ട്, ഇപ്പോൾ കൃഷിയൊക്കെ കൂടുതലുള്ളത് ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ, അതുകൊണ്ട് തന്നെ കലോറി കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ കലോറി കൂടുതലും നഗരപ്രദേശങ്ങളിൽ കുറയാനും കാരണം. പിന്നീട് വരുന്നതാണ് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ. ഒരു മാസത്തിൽ ഒരാളോഹരി ചിലവ് എത്രയാണ്, ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ മന്ത്ലി മാസത്തിൽ ആളോഹരി എത്ര ചിലവ് വരണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദാരിദ്ര്യരേഖ തീരുമാനിക്കുന്ന രീതിയാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അത് ഏകദേശം 300 ആൻഡ് അബവ് ഒക്കെയാണ്, കറക്റ്റ് ഓരോ വർഷം മാറുന്നുണ്ട്. 300 അബവ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് 400 ആൻഡ് അബവ് ഇൻ അർബൻ ഏരിയാസ്, അങ്ങനെയൊക്കെയാണ് നിലവിലുള്ള സാഹചര്യം. അത് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ വർഷത്തെയും കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും, മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യരേഖ തീരുമാനിക്കുന്ന രീതിയാണ്. ഓക്കെ, ദാരിദ്ര്യരേഖയുടെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഫാക്ടേഴ്സ് ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി വാട്ട് ആർ ദ കോസ് ഓഫ് പോവർട്ടി, എന്താണ് ദാരിദ്ര്യത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും സോഷ്യൽ ഫാക്ടേഴ്സുണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സുണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുണ്ട്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പേരാണ് ഇനീക്വാളിറ്റി, സോഷ്യൽ എക്സ്ക്ലൂഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ, ഇൻഡെപ്റ്റഡ്നെസ് കടബാധ്യത, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, സമ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഇനീക്വാളിറ്റി, അതേപോലെ തന്നെ ലോ ക്യാപിറ്റൽ ഫോർമേഷൻ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, മൂലധന രൂപീകരണത്തിൻ്റെ അഭാവം, ലാക്ക് ഓഫ് ഡിമാൻഡ്, പ്രഷർ ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വർധനവും പോവർട്ടിക്ക് കാരണമാണ്, ലാക്ക് ഓഫ് സോഷ്യൽ ആൻഡ് വെൽഫെയർ നെഡ്സ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ദാരിദ്ര്യത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്
തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ, ഇതൊക്കെ നമ്മൾ ദാരിദ്ര്യരേഖയുടെ കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. കടബാധ്യത അതിൻ്റെ ഭാഗമായിട്ട് വലിയ പലിശക്ക് മണി ലെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ പണം കടം എടുത്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ദാരിദ്ര്യരേഖയുടെ കാരണങ്ങളായിട്ട് പറയുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലീവിയേഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള യജ്ഞങ്ങൾ ഏതെല്ലാം, പദ്ധതികൾ ഏതെല്ലാം? പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലീവിയേഷൻ. സാധാരണഗതിയിൽ ഒരു എസ് എ 8 മാർക്കിനുള്ള ചോദ്യം വരാറുണ്ട്, ക്രിട്ടിക്കലി അനലൈസ്ഡ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യലബ്ധിയുടെ ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ വിമർശനാത്മകമായി വിലയിരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എ ചോദിക്കാറുള്ളൊരു ഭാഗമാണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലീവിയേഷൻ. ഇതിൽ പ്രധാനമായിട്ടും 3-ഡയമെൻഷണൽ അപ്രോച്ച് പറയുന്നുണ്ട്. 3 സമീപനമാണ് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. 3 സമീപനങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഫസ്റ്റ് വൺ, ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, വളർച്ചോന്മുഖ സമീപനം. സെക്കൻഡ് വൺ, റൈസിംഗ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ആളുകളെ തൊഴിലും ആസ്തിയും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സമീപനം. തേർഡ് വൺ, ടു പ്രൊവൈഡ് ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ, ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള സമീപനം. ഇങ്ങനെ 3 സമീപനങ്ങളിലൂടെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞങ്ങൾ ഇന്ത്യയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് സാമ്പത്തിക വളർച്ച കൊണ്ടുവരിക. സാമ്പത്തിക വളർച്ച കൊണ്ടുവന്നിട്ട് രാജ്യത്തിലെ ജനങ്ങളുടെ പോവർട്ടി ഇല്ലാതെയാക്കുന്ന സമീപനമാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. അപ്പോൾ സാമ്പത്തിക വളർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പോളിസികളും നടപ്പിലാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ട്രിക്കിൾ ഡൗൺ തിയറി പറയുന്നുണ്ട്. ട്രിക്കിൾ ഡൗൺ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് മോർ ഇൻകം. രാജ്യത്തെ വികസനം കൊണ്ടുവരിക, അതിലൂടെ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ കയ്യിൽ വരുമാനം വർദ്ധിപ്പിക്കുക, ഇതിലൂടെ രാജ്യത്തെ പോവർട്ടി ഇല്ലാതെയാക്കുക. അപ്പോൾ സാമ്പത്തിക വളർച്ച കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ മേഖലയിലൊക്കെ, കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഈ എല്ലാ മേഖലയിലും സാമ്പത്തിക വളർച്ച കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തിലെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്ന സമീപനത്തെയാണ് നമ്മൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ചാണ് റൈസിംഗ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ആളുകളെ തൊഴിലും ആസ്തിയും വർദ്ധിപ്പിച്ചുള്ള സമീപനം. ഇതിൽ പ്രധാനമായിട്ടും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോവർട്ടി ഇല്ലാതെയാക്കുന്ന സമീപനമാണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള തൊഴിലുകളെ കുറിച്ച് പറയുന്നുണ്ട്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ്. സ്വയം തൊഴിലും കൂലിത്തൊഴിലും, സ്വയം തൊഴിൽ പദ്ധതികൾ, കൂലിത്തൊഴിൽ പദ്ധതികൾ, ഇങ്ങനെ പദ്ധതികളിൽ ഗവൺമെൻറ് ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ട്, ഫണ്ട് അലോട്ട് ചെയ്തുകൊണ്ട് ആളുകളെ പോവർട്ടി ഇല്ലാതെയാക്കുക, ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, പോവർട്ടി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഡയമെൻഷനായിട്ടുള്ള രണ്ടാമത്തെ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ, ടു പ്രൊവൈഡ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു പീപ്പിൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകളെ പോവർട്ടി ഇല്ലാതെയാക്കുന്ന സമീപനമാണ്. അതിൽ രണ്ടാമത്തെ കാര്യം എക്സ്പാൻഡിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. ഒരുപാട് പദ്ധതികൾ, സ്വയം തൊഴിൽ പദ്ധതികളും കൂലിത്തൊഴിൽ പദ്ധതികളും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പദ്ധതികളാണ്, സ്വയം തൊഴിൽ പദ്ധതികളാണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം RRGP, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന PMRY, സ്വർണ ജയന്തി സഹാരി റോസ്ഗാർ യോജന SCSRY. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ, സ്വർണ ജയന്തി, ഗ്രാം സ്വരോസ്ഗാർ യോജന, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ സ്വയം തൊഴിൽ പദ്ധതികൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൂലിത്തൊഴിൽ പദ്ധതിക്ക് നല്ലൊരു ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 2005 തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത് 2006 ഇത്, 2005 ആക്ട് പാസ്സാവുന്നത്. 2006 തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്, വിജയകരമായിക്കൊണ്ട് ആളുകളെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, കൂലിത്തൊഴിൽ പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം, 100 പദ്ധതികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ സമീപനം, ടു പ്രൊവൈഡ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ, ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള സമീപനം, ഇതിലൂടെ ആളുകളെ പോവർട്ടി ഇല്ലാതെയാക്കുന്ന പദ്ധതിയാണ്. ഇതിൽ ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. PDSY, പൊതുവിതരണ ശൃംഖല വഴി ഭക്ഷ്യവസ്തുക്കൾ വിതരണം നടത്തുക, അതേപോലെ ICDS വഴി, ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം പ്രകാരം അംഗൻവാടി വഴിയൊക്കെ കുട്ടികൾക്ക് പോഷകാഹാരം വിതരണം നടത്തുക, മിഡ് ഡേ മീൽ സ്കീം, ഉച്ചക്കഞ്ഞി വിതരണം, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന,
റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതികൾ, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ സ്വന്തത്തിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അഥവാ ഫുഡ് പ്രോഗ്രാം, ഫുഡ് ജനറേഷൻ പ്രോഗ്രാംസിനുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസുണ്ട്. ഇങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസുണ്ട്, അതേപോലെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. ഇതൊക്കെ ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ പോവർട്ടി ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള സമീപനമാണ്. ഇനി ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് പോവർട്ടി അലീവേഷൻ പ്രോഗ്രാം, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഒരുപാട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, പക്ഷേ അതിനൊരുപാട് പോരായ്മകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് പോലും ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനൊരു കുറവും നിലവിൽ കാണുന്നില്ല. പക്ഷേ ചെറിയ രീതിയിലൊക്കെയുള്ള കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. ഒന്നാമത് പറയുന്നത്, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് സ്ട്രാറ്റജീസ് ടു അലീവിയേറ്റ് പോവർട്ടി, ബട്ട് ഹംഗർ, മാൽ ന്യൂട്രീഷൻ, ഇല്ലിട്രസി ആൻഡ് ലാക്ക് ഓഫ് ബേസിക് അമിറ്റീസ് കണ്ടിന്യൂ ടു ബി കോമൺ ഫീച്ചർ ഇൻ ദ മെനി പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇന്നും ദാരിദ്ര്യത്തിൻ്റെ പിടിയിലാണ്. ഒരുപാട് എമൗണ്ട്, കോടിക്കണക്കിന് എമൗണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ദാരിദ്ര്യത്തിൻ്റെ പിടിയിലുള്ള ഒരുപാട് ഏരിയകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നതാണ്. അതേപോലെ ഡ്യൂ ടു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അതർ അസസ് ദ ബെനിഫിറ്റ്സ് ഫ്രം ഡയറക്റ്റ് പോവർട്ടി അലീവേഷൻ പ്രോഗ്രാംസ് ഹാവ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദി നോൺ പൂർ. ഇന്ത്യയിലുള്ള ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഒരു പോരായ്മയായിട്ട് പറയുന്ന കാര്യമാണ് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഗുണങ്ങൾ പലപ്പോഴും ലഭിക്കുന്നത് ദാരിദ്ര്യമല്ലാത്ത ആളുകൾക്കാണ് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് പറയുന്ന, ഹൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പോവർട്ടി ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ പോവർട്ടി അലീവേഷൻ പ്രോഗ്രാംസ് വെർ നോട്ട് സഫിഷ്യൻറ്റ്. ഈ പോവർട്ടിയുടെ എണ്ണം വെച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പേഴ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുന്ന സമയത്ത് പേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോവർട്ടി അലീവേഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന തുക സഫിഷ്യൻ്റ് അല്ല, പര്യാപ്തമല്ല എന്നുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഒരു പോരായ്മയായിട്ട് പറയുന്നതാണ്. അതേപോലെ തന്നെ പല ഓഫീഷ്യേഴ്സും ഇതിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവരെ ഒരു താല്പര്യമില്ലായ്മ, കറപ്ഷൻ, അഴിമതി, ട്രെയിനിങ്ങിൻ്റെ അഭാവം, ഇതൊക്കെ പ്രധാനമായിട്ടും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഫെയിലിയറിന് ഒരു കാരണമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ വിമർശന ലിമിറ്റേഷൻസായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമർശനങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കാര്യങ്ങൾ എന്താണെന്ന് എഴുതുക, എന്താണ് ദാരിദ്ര്യം എന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ മൂന്ന് ഡയമെൻഷൻസ് എഴുതുക, ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, റൈസിങ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, മൂന്ന് ടു പ്രൊവൈഡ് ബേസിക് അമിനിറ്റീസ് ടു ദ പീപ്പിൾ. ഇങ്ങനെ മൂന്ന് സമീപനങ്ങൾ എഴുതുക, എന്നിട്ട് ആ സമീപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക, എന്താണ് വളർച്ചയുടെ സമീപനം എന്ന് എഴുതുക. അതിനുശേഷം തൊഴിലും ആസ്തിയും വർദ്ധിപ്പിച്ചിട്ടുള്ള സമീപനം, അതിൽ അടിസ്ഥാനത്തിൽ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിന് ഉദാഹരണങ്ങൾ എഴുതുക, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിൽ പദ്ധതികൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതുക. മൂന്നാമത്തെ സമീപനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള സമീപനം മൂന്ന് എഴുതുക. അത് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് എഴുതുക. അതേപോലെ തന്നെ ഫുഡ് ജനറേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് എഴുതുക. അവസാനം ഈ ഒരു ക്രിട്ടിക്കൽ അസസ്മെൻറ്റും കൂടി എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കിനുള്ള കാര്യങ്ങളായി. ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്, സിമ്പിളാണ്. ഓക്കെ, ബൈ.